എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിൾ ഫാൻ പവേർഡ് സ്കേറ്റിംഗ് ബോർഡ് ആണ്. സംഭവം ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെന്റ് ആണ്, വർക്ക് ചെയ്യൂല എന്നൊന്നും യാതൊരു ഉറപ്പില്ല. മച്ചമാരെ ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടേബിൾ ഫാൻ പവേർഡ് സ്കേറ്റിംഗ് ബോർഡിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക്? ആകെ മൂന്ന് സാധനങ്ങളെ നമുക്ക് വേണ്ടു. അതിലൊന്ന് നമ്മുടെ ടേബിൾ ഫാൻ ആണ്. ഇത് അത്യാവശ്യം പവർ ഉള്ള ടേബിൾ ഫാൻ ആണ്. പിന്നെ ഈ ഒരു ടേബിൾ ഫാനിനെ കറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ UPS ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ UPSന്റെ ബാക്കിൽ കുത്തിയിട്ടാണ് നമ്മുടെ ഫാൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു ഫ്രെയിം വേണം. അത് നമ്മൾ ഇരുമ്പിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഫ്രെയിം. ഈ ഒരു ഫ്രെയിം നമ്മുടെ തോളത്തിടുന്ന ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട, ഇങ്ങനെ തോളത്തിട്ട് വെക്കുന്ന രീതിയിൽ കണ്ടോ, ഈ ഒരു സെറ്റപ്പിലിരിക്കും. ഇതിലാണ് നമ്മുടെ UPSഉം അതുപോലെ ഫാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മച്ചമാരെ, അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫാൻ നമുക്ക് UPSൽ വർക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫാനിൽ നിന്ന് വരുന്ന വയറെടുത്തിട്ട് നേരെ നമ്മുടെ UPSന്റെ ബാക്കിൽ സോക്കറ്റ് വരുന്നുണ്ട്. അവിടെ കുത്തി വെച്ച് കൊടുക്കുക. കണ്ട, സിമ്പിളായിട്ട് ഇതിനുള്ളിലേക്ക് നമ്മുടെ ആ ഒരു പ്ലഗ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിത് പവർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് ഓൺ ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാൻ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. പൊക്കിട്ടെ, ഫാൻ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇതിന് നല്ല പവർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട്, പുള്ളേനുള്ളൊരു കാറ്റുണ്ടാവും. അപ്പം ഇനി നമ്മളിത് UPS ഓഫ് ആക്കിയിടാം. ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കേസ് കാണാൻ പറ്റും. അവിടേക്കാണ് നമ്മുടെ UPS നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുന്നത്. നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ ഈ ഒരു പീസ് നമ്മളെടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രെയിം ഒന്ന് പെയിൻറ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം നമുക്ക്. അപ്പൊ നമ്മുടെ ഫ്രെയിമിനെ നമ്മളിത് കളർ അടിച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ നമ്മൾ സ്പ്രേ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. മച്ചമാരെ, ഇപ്പൊ നമ്മുടെ പെയിന്റ് അടി കഴിഞ്ഞു. അതുപോലെ സ്പ്രേ കോപ്പിയും കാലിയായിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി കിട്ടുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. മച്ചമാരെ, ഇപ്പൊ നമ്മുടെ ഫ്രെയിം അതേ നമ്മുടെ പെയിന്റ് അടിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നേരെ നമ്മുടെ ആ ഒരു ഫാനിന്റെ സ്റ്റാൻഡിന്മേന്ന് ഒരു നട്ടുണ്ടാവും, അതൊന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് കൊണ്ടുവന്ന് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു കമ്പിയിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരെ ഈ കമ്പിയിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക. ഇത്രേ ഫാൻ സെറ്റിംഗ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫാൻ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടേബിൾ ഫാൻ നമുക്ക് പവർ ചെയ്യാനായിട്ട് നമ്മൾ UPS ആണ് എടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിലൊക്കെ UPS ആണ്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റോളം ഈ ഒരു ഫാൻ വർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫ്രെയിമിൽ ഒരു സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരെ നമ്മുടെ UPS ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫാനിൻ്റെ ഈ വയർ എടുത്തിട്ട് നേരെ ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് സോക്കറ്റിലേക്ക് കുത്തിയിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോഴത്തെ സ്വിച്ച് വരുന്ന അല്ലെങ്കിൽ കഴിയുമ്പോൾ സംഭവം പവർ ആവും, നമ്മുടെ ഫാൻ കറങ്ങിക്കോളും. ഇതിൽ നമ്മൾ റൊട്ടേറ്റ് ആവുന്ന ആ ഒരു മോഡാണ് ഇട്ടിരിക്കുന്നത്. അത് ഓഫ് ചെയ്തിട്ടാണ്. തിരിച്ച് വരുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ആവുന്ന മോഡിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാറ്റുണ്ട് കേട്ടോ. മച്ചമാരെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ഫാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ ബാക്ക് പാക്ക് ആയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ സ്കേറ്റ് ബോർഡിൽ കയറിയിട്ട് ഷൂ പറഞ്ഞിട്ട് പോകാൻ പോകുന്നത്. മച്ചമാരെ, പിന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് പാക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കംഫർട്ട് ആണോ, അതുപോലെ വെയിറ്റ് ഒക്കെ താങ്ങുന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതുകൊണ്ട് അഖിൽ മച്ചാൻ ഇത് പുറത്തിട്ട് തരും കേട്ടോ നമുക്ക്. അപ്പൊ അതേ നമ്മുടെ ബാക്കിൽ നമ്മുടെ ബാക്ക് പാക്ക് ഇട്ടിട്ടുണ്ട്. വലിയ വെയിറ്റ് ഒന്നും തോന്നിക്കില്ല, നമ്മുടെ ഒരു സ്കൂൾ ബാഗ് ഇടുന്ന വെയിറ്റ് തോന്നിക്കണുള്ളൂ. ഒന്ന് പവർ ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ പവർ സ്വിച്ചിൽ ഒന്ന് ജസ്റ്റ് പവർ ചെയ്ത് നോക്കാം. ഓക്കെ, ഫാൻ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു പുഷിങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു പുഷിങ് ഫീൽ ചെയ്യണുള്ളൂ. നമുക്കൊരു കുഞ്ഞി തള്ളിച്ച് ഇങ്ങനെ വരും. അത്യാവശ്യം പവറുള്ള ഫാനാണ്. ഓറിയന്റലാ സംതിങ് അങ്ങനത്തെ എന്തോ ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റ് വരുന്നുണ്ട്. മച്ചമാരി, ഇപ്പൊ നമ്മുടെ ടേബിൾ ഫാൻ സ്കേറ്റിംഗ് ബോർഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ വന്നേക്കാണ്. അപ്പൊ നമ്മളിതേ നമ്മുടെ ഫാൻ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. UPS ഒന്ന് ഓണായി വരെ കുറച്ച് ടൈം എടുക്കും. അതേപോലെ നമ്മുടെ ഫാൻ കറങ്ങും. അപ്പൊ നമ്മളിതേ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് വെച്ചു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്.
സ്കേറ്റിംഗ് ബോർഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ഫാന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പവർ കിട്ടിയില്ലെങ്കിലും സംഭവം മൂവ് ആയിരുന്നു, നമ്മൾ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയിരുന്നു. അപ്പോൾ മച്ചാൻ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ സിനിമ ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാൻ പറയുന്നത് ഇതിനുള്ള വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.